ബാലഭാസ്കറിന്റെ അപ്രതീക്ഷിത വിയോഗം ഇതുവരെയും മലയാളികൾക്ക് താങ്ങാനായിട്ടില്ല. എന്നാൽ തന്റെ പ്രാണനായിരുന്ന മകളും ബാലുവും ഇല്ലെന്നറിയാതെ ഇപ്പോഴും ആശുപത്രി കിടക്കിയിൽ തന്നെ കഴിയുകയാണ് ബാലുവിന്റെ ഭാര്യ ലക്ഷ്മി. ഇടയ്ക്കിടെ ബോധം വരുമ്പോൾ ഇരുവരെയും ലക്ഷ്മി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി ഉറക്കമുണരുമ്പോൾ എങ്ങനെയാകും ഈ വാർത്ത അവരെ അറിയിക്കുകയെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് ബന്ധുക്കൾ. ഭർത്താവും മകളും തനിച്ചാക്കി പോയത് ഇതുവരെ ലക്ഷ്മി അറിഞ്ഞിട്ടില്ല. മകൾ മരിച്ചെന്ന വാർത്തയറിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് വീണ്ടും ബോധം നഷ്ടപ്പെട്ടുവെന്നായിരുന്നു വാർത്തകളുണ്ടായിരുന്നത്. ഇപ്പോൾ ലക്ഷ്മിയുടെ നിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരം. അതേസമയം അവർ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ചികിത്സയിൽ കഴിയുന്നതിനാൽ മരണവിവരം ലക്ഷ്മിയെ അറിയിക്കരുതെന്ന് ആശുപത്രി അധികൃതർ തന്നെ ബന്ധുക്കളോട് പറഞ്ഞതായാണ് വിവരം. ലക്ഷ്മിക്കൊപ്പം വാഹനം ഓടിച്ചിരുന്ന സുഹൃത്ത് അർജുനും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അർജുൻ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പോലീസ് നിഗമനം. ഇയാളുടെ കാൽ അപകടത്തിൽ ഒടിഞ്ഞു തൂങ്ങിയിരുന്നു. ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങുമ്പോൾ പള്ളിപ്പുറം CRPF ക്യാമ്പിന് സമീപത്ത് വെച്ചാണ് അപകടം നടന്നത്. കളിചിരികൾ ഓർമ്മയാക്കി കുഞ്ഞും ഭർത്താവും അടങ്ങിയപ്പോൾ ലക്ഷ്മി പലരുടെ ചങ്കിലെ കരച്ചിലായി ഇപ്പോഴും ആശുപത്രിയിൽ ഒന്നും അറിയാതെ കഴിയുകയാണ്. നാളുകൾ കാത്തിരുന്നു കിട്ടിയ മാലാക കുഞ്ഞിനെ ജാനി എന്നായിരുന്നു ബാലു വിളിച്ചിരുന്നത്. ഒരു കുഞ്ഞെന്നുള്ള സ്വപ്നവും യാഥാർത്ഥ്യമായതോടെ സന്തോഷത്തോടെ നീങ്ങുന്നതിനിടയിലാണ് ഈ അപകടം വന്നുപെട്ടത്.